ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസവുമായിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ചോളം വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഹെൽത്തി ആയൊരു പായസം കൂടി ആവട്ടെ അത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. നമ്മളീ പായസത്തിലേക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ ആക്കി വെക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു ചോളമാണ് കേട്ടോ ഞാനെടുത്തിട്ടുള്ളത്. ഞാൻ ഈ ചോള നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഓരോ സീഡ്സും വേർതിരിച്ചെടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായി മിക്സിയുടെ വലിയ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് കുറച്ച് തരിയോടെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിത് കുറഞ്ഞ തരിയോടുകൂടെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പായസം റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മളിത് മുന്നേ വേവിച്ചെടുത്ത ചോളമായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടു കേട്ടോ. അങ്ങനെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഓപ്ഷനലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ പായസം നല്ല മധുരത്തിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പായസം നല്ല ലൂസായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം വേവിച്ചെടുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്കിതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ 1 ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.